ഹലോ, ടേസ്റ്റ് ഓഫ് തൊടുപുഴയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിക്കൻ വെച്ചിട്ടുള്ളൊരു ഗ്രീൻ പെപ്പർ ചിക്കൻ പെരട്ടാണ് തയ്യാറാക്കുന്നത്. അടിപൊളിയൊരു ചിക്കൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയും ടേസ്റ്റ് ആയിരുന്നു. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഒരു 1/2 kg ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമേ തന്നെ നമ്മൾ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്, 3 വലിയ കഷ്ണം വെളുത്തുള്ളി. അടുത്തായിട്ട് 2 പച്ചമുളക്, 20 അനുസരിച്ച് പച്ചമുളക് ചേർക്കാം. അടുത്തായിട്ട് കറിവേപ്പില, 1 പിടി കറിവേപ്പില, അതുപോലെ തന്നെ മല്ലിയില, 1 5 തണ്ട് മല്ലിയില നേരിട്ട് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. പുതിനയിലയുണ്ടെങ്കിൽ പുതിനയില ചേർക്കാം, പുതിന നമുക്ക് കയ്യിലില്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല. അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ്, 2 ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് പച്ചക്കുരുമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് എരിവിനനുസരിച്ച് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. പച്ചക്കുരുമുളകിന് ഇച്ചിരി എരിവ് കൂടുതലായിരിക്കും, നമ്മളിവിടെ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 6-7 ചരട് പച്ചക്കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചക്കുരുമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ ഉണക്ക കുരുമുളക് പൊടിയാണെങ്കിലും ചേർത്താൽ മതി. ഇനി നമ്മളിത് ഇത്രയും നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി പാകത്തിന് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അടുത്തായിട്ട് പാകത്തിനുള്ള ഉപ്പ്, 1 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നേരിട്ട് തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്, വേറെ ഒന്നും ഇനി ഇതിന് ആവശ്യമില്ല. ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇതിന് പാകത്തിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലിനി മുളക് പൊടി ഒന്ന് എക്സ്ട്രാ ചേർത്ത് കൊടുക്കരുത്, ടേസ്റ്റ് മാറിപ്പോകും. ഇത്രയും മാത്രം മതി, മഞ്ഞൾ തന്നെ നമ്മുടെ ചിക്കന് നല്ലൊരു നിറം കിട്ടാനായിട്ട് മഞ്ഞൾ മാത്രം മതി. ഇതാ ഇതുപോലെ ഒന്ന് തിരുമ്മി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം, മസാല നന്നായിട്ട് അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സമയത്തിന് കുറച്ച് ഉള്ളി നമുക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇതാ ആവശ്യത്തിനനുസരിച്ച് ഉള്ളി എടുക്കുന്നുണ്ട്, കുറച്ച് കൂടുതലാണെങ്കിൽ അത്രയും ടേസ്റ്റ്. ഇതാ ഇതിന് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതാ ചീനിച്ചട്ടിയൊക്കെ അടുപ്പ് കത്തിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലെ വെള്ളം നന്നായിട്ടൊന്ന് പറ്റി വന്നോട്ടെ. പറ്റി വന്നതിന് ശേഷം നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. നെയ്യിൽ ചിക്കൻ ഒന്ന് വരട്ടിയെടുത്താലത്തെ ടേസ്റ്റ് അടിപൊളി തന്നെയാണ്. എപ്പോഴും ചിക്കനൊക്കെ വരട്ടിയെടുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയേക്കാൾ നല്ലത് നെയ്യ് തന്നെയാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരണം. ചൂടായി വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി നമുക്ക് ആദ്യമേ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ നെയ്യ്ക്ക് നല്ലൊരു മണം വരും കേട്ടോ. ശരിക്കും നെയ്യും ഉള്ളിയും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. ഇതാ ഇതിന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതാ ഉള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് നിർത്താതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉള്ളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊള്ളിപ്പോവും. ഇതുപോലെ ഉള്ളി പാകത്തിനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മസാല തിരുമ്മി വെച്ചിരിക്കുന്ന ചിക്കനാണ്. ആ മസാലയോടുകൂടി നമുക്കിതിലേക്കൊന്ന് നേരിട്ട് ചേർത്ത് കൊടുക്കാം. നേരിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചൊന്ന് വെക്കണം. നന്നായിട്ട് വരട്ടിയെടുക്കാനുള്ളതാണ്, അതുകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ നന്നായിട്ട് വേവാനുള്ളതാണ്. ഇനി ഇതിൽ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട. ചിക്കനിൽ നിന്ന് തന്നെ നല്ലപോലെ നെയ്യൊക്കെ ഇറങ്ങി പാകത്തിന് ഇത് വെന്ത് കിട്ടും. നല്ലപോലെ മൂടി വെച്ച് പാകത്തിനൊന്ന് വേവിച്ചെടുക്കാം. ഇതാ കൂടെ കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ചിക്കനിൽ നിന്ന് കൂടി നന്നായിട്ട് എണ്ണ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇത് പാകത്തിന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ നമുക്കൊന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. ചിക്കൻ വേവുന്നതനുസരിച്ച് ചെറുതായിട്ടൊന്ന് ചാറ് കൂടി വരും, എന്നാലും അത് നന്നായിട്ട് തന്നെ ലാസ്റ്റ് പറ്റി വന്നോളും. നന്നായിട്ട് എണ്ണയൊക്കെ തിളഞ്ഞ് വരുന്നുണ്ട്. അതായത് ഇതിന് നല്ലപോലെ നമുക്ക് വരട്ടിയെടുക്കണം. ഇതാ ചിക്കൻ ഏകദേശം പാകമായിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി എണ്ണ എല്ലാം ചാറ് നന്നായിട്ടൊന്ന് പറ്റി കിട്ടിയാൽ മാത്രം മതി. അടിപൊളി ഒരു ഗ്രേവിയാണ്, ഇതിൻ്റെ ഗ്രേവിയാണ് ഏറ്റവും ടേസ്റ്റ്. ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് നല്ലപോലെ പറ്റിച്ചെടുത്താൽ മതി. ഇത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് കുറേ കിട്ടിയിട്ടുണ്ട്. അതായത് അടിപൊളി ഒരു പെരട്ട് തന്നെയാണ്. ഇത് ചോറിൻ്റെ കൂടെ ചുമ്മാ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. എന്നാലും ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയാണ്, കുറച്ചുകൂടി കോമ്പിനേഷൻ എന്നാണ് തോന്നിയിട്ടുള്ളത്. ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം.
ചിക്കനൊക്കെ വെറൈറ്റി ടേസ്റ്റിൽ തയ്യാറാക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. പച്ച കുരുമുളകൊന്നും ഇല്ലെങ്കിൽ പോലും ഉണക്ക കുരുമുളക് പൊടി വെച്ചാണെങ്കിലും നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് തയ്യാറാക്കി നോക്കണേ, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് പെരട്ട് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണം. ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് നമുക്കിനി ഏറ്റവും ലാസ്റ്റായിട്ടൊന്ന് ചേർത്ത് കൊടുക്കേണ്ടത്. ഏറ്റവും ലാസ്റ്റ് ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് എടുത്തു നിൽക്കും. അതുകൊണ്ടാണ് ഏറ്റവും ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇതാ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇത് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക. ഇനി തീ ഓഫ് ചെയ്താൽ മാത്രം മതി. മസാലയെല്ലാം ചെറുതായിട്ട് അതിലൊന്ന് പിടിക്കണം. അതുകൊണ്ട് നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇതാ നമ്മുടെ പെരട്ട അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതാ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ഗ്രീൻ പെപ്പർ ചിക്കൻ പെരട്ട അങ്ങനെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ കൂടി മറക്കല്ലേ. പുതുതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ. വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. താങ്ക് യു.